നമ്മൾ പഠിക്കുന്നത് ഫൈലം റൈസോപോഡയാണ്. നമുക്ക് വായിക്കാം. റൈസോപോഡ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്യൂഡോപോഡിയ ബിയറിംഗ് ആമബോയിഡ് പ്രോട്ടിസ്റ്റ്. ദ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് റൈസോപോഡ ആർ ദ ഫോളോവിങ്. റൈസോപോഡ എന്ന് വെച്ചാൽ എന്താണ്? സ്യൂഡോപോഡിയ ബിയറിംഗ് ആമബോയിഡ് പ്രോട്ടിസ്റ്റ് ആണ് അല്ലേ. ഫൈലം പ്രോട്ടിസ്റ്റയിൽ വരുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊട്ടിസ്റ്റയിൽ വരുന്ന എന്താ സ്യൂഡോപോഡ് ബിയറിംഗ്, അതിൻ്റെ സ്ട്രക്ചറിനാണ് ഞാൻ പറഞ്ഞത്. സ്യൂഡോപോഡിയാണ് ഇവിടെ ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഏകദേശം ഒരു അമീബ നമുക്കിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ, അതിന് അമീബ പറയുന്നതിനൊരു എക്സാമ്പിളാണ്, റൈസോപോഡയ്ക്ക് എക്സാമ്പിളാണ് അമീബ. അത് അമീബയുടെ സ്ട്രക്ചറാണിത്. ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് കണ്ടോ, ഇതിന് ഈ അറ്റത്ത് കാണപ്പെടുന്നത്, ഇതിനാണ് നമ്മൾ സ്യൂഡോപോഡിയ എന്ന് പറയുക. ഇത്തരത്തിലുള്ള ലോക്കോമോട്ടർ സ്ട്രക്ചേഴ്സ് ഈ റൈസോപോഡയ്ക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്യൂഡോപോഡിയ ബിയറിംഗ് ആമബോയിഡ് പ്രോട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് സൈലൻ്റ് ഫീച്ചേഴ്സ് നോക്കിയേക്കാം. ബോഡി സിമെട്രിക്കൽ ഓർ അസിമെട്രിക്കൽ വിത്തൗട്ട് ഡെഫിനറ്റ് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ എൻഡ്സ് ആൻഡ് ഡോർസൽ ആൻഡ് വെൻട്രൽ സർഫസസ്. സിമെട്രിക്കൽ ആണെങ്കിൽ അസിമെട്രിക്കൽ ബോഡീസ് ആയിരിക്കും. വിത്തൗട്ട് ഡെഫിനറ്റ് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ എൻഡ്, ആൻറ്റീരിയർ പോസ്റ്റീരിയർ എൻഡിവയ്ക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഡോർസൽ ആൻഡ് വെൻട്രൽ സർഫസും ഉണ്ടായിരിക്കില്ല. സൈറ്റോപ്ലാസം ഇസ് മാർക്ക്ഡ് ഔട്ട് ഇൻ എക്ടോപ്ലാസം ആൻഡ് എൻഡോപ്ലാസം. സൈറ്റോപ്ലാസം നമുക്ക് എക്ടോപ്ലാസം ആൻഡ് എൻഡോപ്ലാസം എന്ന് ഡിവൈഡ് ചെയ്യാം. ലോക്കോമോട്ടർ സ്ട്രക്ചേഴ്സ് ആർ സ്യൂഡോപോഡിയ. നമ്മളടക്കം നേരത്തെ കാണിച്ചല്ലോ, സ്യൂഡോപോഡിയ ഉള്ള പോലെയുള്ള ലോക്കോമോട്ടർ സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഇവയ്ക്കുള്ളത്. ദെൻ കോൺട്രാക്റ്റീവ് വാക്യൂൾ ആർ പ്രസൻറ്റ് ഇൻ വാട്ടർ ഫ്രഷ് ഫോം ആൻഡ് ഓസ്മോ റെഗുലേഷൻ. കോൺട്രാക്റ്റീവ് വാക്യൂൾസ്, ഇവയിൽ നമുക്ക് കോൺട്രാക്റ്റീവ് വാക്യൂൾസ് കാണാൻ കഴിയും. അത് എന്ത് വേണ്ടിയിട്ടാണ്? ഓസ്മോ റെഗുലേഷന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വാക്യൂൾസ് ഇവിടെ ബോഡിയിൽ കാണുന്നത്. ന്യൂട്രീഷൻ ഈസ് ടിപ്പിക്കലി ഹോളോസോയിക് ബട്ട് സം ആർ സാപ്രോപ്സ്. ദെൻ അസെക്ഷൽ റിപ്രൊഡക്ഷൻ ഈസ് ബൈ ബൈനറി ഫിഷൻ. എൻസിസ്റ്റ്മെൻറ്റ് ഒക്കർ ഇൻ ദ കേസ് ഫോർ പ്രൊട്ടക്റ്റീവ് ഫോം അൺഫേവറബിൾ കണ്ടീഷൻ. അപ്പോൾ എൻസിസ്റ്റ്മെൻറ്റ് നമുക്ക് ഇവയിൽ കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ഓർഗാൻസ് നമുക്ക് എൻസിസ്റ്റ്മെൻറ്റ് കാണാൻ കഴിയില്ലേ. എന്താണ് എൻസിസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? സിസ്റ്റ് ഫോർമേഷനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവ സിസ്റ്റ് ഫോം ചെയ്യുന്നത്? പ്രൊട്ടക്ഷൻ ഫ്രം അൺഫേവറബിൾ കണ്ടീഷൻ. ഇവയ്ക്ക് അൺഫേവറബിൾ ആയുള്ള കണ്ടീഷൻ വരുമ്പോൾ ഇവർ ഫോം ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കവറാണ് സിസ്റ്റ് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ എൻസിസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾസാണ് അമീബ, എൻഡമീബ പോലെയുള്ള ഓർഗാൻസ്. നമുക്ക്